പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും പ്രതിസന്ധി തുടരുന്നു മലപ്പുറത്ത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് അപേക്ഷകരിൽ ആറായിരത്തി അഞ്ച് പേർക്കാണ് സീറ്റ് ലഭിച്ചത് മെറിറ്റ് സീറ്റുകളിൽ അവശേഷിക്കുന്നത് നാലെണ്ണം മാത്രമാണ് മാനേജ്മെന്റ് അൺഎയ്ഡഡ് സീറ്റുകളാണ് ഇനി ആശ്രയം മലബാറിലെ മറ്റ് ജില്ലകളിലും ഇതേ പ്രതിസന്ധി തുടരുന്നുണ്ട് വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നു അസ്ലം സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും എന്നാണ് ഇനി കുട്ടികളുടെ മുന്നിലുള്ള വഴി മാനേജ്മെന്റ് സീറ്റുകൾ മാത്രമാണോ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം കണക്കെടുത്തുകൊണ്ട് സർക്കാർ പുതിയ ബാച്ചുകളെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഇനി തുടർ നടപടി സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പരിഗണിച്ചാണെങ്കിൽ പതിനാറാം തീയതി അല്ലെങ്കിൽ പതിനേഴാം തീയതിയോടുകൂടി ഒരു ഒരു യോഗം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചേർന്ന് വിലയിരുത്തുമെന്നാണ് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു രണ്ടാം ക്ഷേമിക്കണം ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് സീറ്റുകളുടെ കുറവാണ് മലബാറിലെ ആറ് ജില്ലകളിലായി ആകെയുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് പേരാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി ഏറ്റവും പുതിയ അപേക്ഷകർ എന്ന് പറയാൻ പറ്റുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് അതിൽ ആറായിരത്തി അഞ്ചു അഞ്ച് പേർക്കാണ് ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നത് ബാക്കിയുള്ളത് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് നാല് സീറ്റുകൾ ബാക്കിയുണ്ട് അതുകൂടെ പരിഗണിച്ചാൽ പോലും പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് പേർക്ക് സീറ്റ് ഉണ്ടാവില്ല അതായത് ഒന്നുകിൽ അവർക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കേണ്ടി വരും അല്ലെങ്കിൽ കുറേ ആൾക്കാർക്കെങ്കിലും പിന്നെ സ്വകാര്യ സ്കൂളുകളിൽ അൺഡഡ് സ്കൂളുകളിലെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ അയ്യായിരത്തി വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒഴിവുള്ള നൂറ്റി അറുപത്തൊമ്പത് സീറ്റുകൾ കൂടി പരിഗണിച്ചാൽ പോലും അയ്യായിരത്തി ഇരുന്നൂറ്റി പേർക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കണ്ണൂരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോഴിക്കോടാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ സീറ്റുകളെ കടക്കുന്നതിൽ ഇതാണ് നിലവിലെ അവസ്ഥ നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വിദ്യാർത്ഥികൾക്ക് മലബാറിൽ ഇപ്പോഴും ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും ഇതിൻ്റെ അപേക്ഷ ലഭിച്ച അപേക്ഷൻ ലഭിച്ചിട്ടില്ല എന്തായാലും ഈ കണക്ക് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം സ്വകാര്യ സ്കൂളുകൾ അതായത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പൈസ കൊടുത്തുകൊണ്ട് ഡൊണേഷനും മറ്റുമൊക്കെ ഫീസും അടച്ചുകൊണ്ട് നൽകാൻ ഉള്ള സീറ്റുകൾ ബാക്കിയുണ്ട് അതിലേക്ക് എത്രത്തോളം എത്രത്തോളം വിദ്യാർത്ഥികൾ പോകും അല്ലെങ്കിൽ അത്രത്തോളം മറ്റുള്ള കുട്ടികൾ ഓപ്പൺ സ്കൂളിനെ ആശ്രയിക്കുമെന്നുള്ളതും സർക്കാരിൻ്റെ നടപടിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് യെസ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥ മലപ്പുറത്ത് മാത്രം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് അപേക്ഷകരിൽ വെറും ആറായിരത്തി അഞ്ച് പേർക്ക് മാത്രം സീറ്റ് ലഭിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം മനസ്സിലാകുന്നത് ഇനി വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് അൺഎയ്ഡഡ് സീറ്റുകൾ ആശ്രയിക്കേണ്ടി വരുമോ എന്ന വലിയ ചോദ്യവും അവശേഷിക്കുന്നുണ്ട് മുഹമ്മദ് അസ്ലം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്